Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, alhamdulillahi rabbil alameen. Wa salatu wa salamu ala ashrafil anbiya'i wal mursaleen. Nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. Priyam niranya vidyarthi vidyarthinikale. Nammal innu nammude anjaam classile swabhava paadathil. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഒൻപതാമത്തെ പാഠമാണ്. ഒൻപതാമത്തെ പാഠത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നിരാലംബരോടുള്ള സമീപനങ്ങൾ എന്നാണ്. എന്താണ് നിരാലംബരോടുള്ള സമീപനങ്ങൾ എന്ന പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് കാണാം, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നാം അറിയുകയും പാലിക്കുകയും ശീലമാക്കുകയും ചെയ്യേണ്ട വിവിധ ബന്ധങ്ങളെയും ബാധ്യതകളെയുമാണ് നാം വ്യത്യസ്ത പാഠങ്ങളിലൂടെ മനസ്സിലാക്കിയത്. എന്നാൽ സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യൻ പാലിക്കേണ്ട നിരവധി ബാധ്യതകൾ ഇനിയുമുണ്ട്. പ്രവാചക ജീവിതത്തിൽ നിന്ന് നമുക്കത് ബോധ്യപ്പെടും. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധങ്ങൾ, അള്ളാഹുവിനോടുള്ള ബന്ധങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് തൻ്റെ സഹ ജീവികളായിട്ടുള്ള മനുഷ്യന്മാരോട് എത്തരത്തിൽ പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തുടക്കം നാം പഠിച്ചവരാണല്ലോ. ഹിറാ ഗുഹയിൽ അപ്രതീക്ഷിതമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് ഭയവിഹ്വലനായി വീട്ടിലെത്തിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബിയെ ആശ്വസിപ്പിച്ച വാക്കുകൾ കേൾക്കൂ: ഇല്ല, ഒരിക്കലും അല്ലാഹു നിന്ദിക്കുകയില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു, ഇല്ലാത്തവന് സമ്പാദിച്ചു കൊടുക്കുന്നു, അതിഥിയെ ആദരിക്കുന്നു, വിപത്തുകളിൽ സഹായം നൽകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഹിറാ ഗുഹയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിരണ്ട് ഭാര്യയായ ഖദീജ റളിയല്ലാഹുഅൻഹയുടെ അടുക്കലെത്തി. അങ്ങനെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തോട് മഹദി സൂചിപ്പിച്ച കാര്യം എന്താണ്? ഓ നബിയെ, അങ്ങയെ ഒരിക്കലും എന്തു ചെയ്യില്ല, പിന്നെ അള്ളാഹു വിഷമിപ്പിക്കുകയില്ല, ബുദ്ധിമുട്ടിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല. കാരണം എന്താണ്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങ് എന്തു ചെയ്യുന്നില്ല? അന്ന് കുടുംബബന്ധം ചേർക്കുന്നു. ഏതൊരു കുടുംബമുണ്ടോ ആ കുടുംബങ്ങൾക്ക് സ്നേഹവും സഹായവുമായി നിലകൊള്ളുന്നു. മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു, ഇല്ലാത്തവന് സമ്പാദിച്ചു കൊടുക്കുന്നു, അതിഥിയെ ആദരിക്കുന്നു. എന്തെല്ലാം ഗുണങ്ങളാണ് മഹദി പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലായിരിക്കണം ഒരു വിശ്വാസിയുടെ പെരുമാറ്റം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനിയോ ഒരു ഹദീസ് നമുക്ക് കാണാം. അൻ അബ്ദില്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമ അൻ റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈർ. ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഏറ്റവും ഇസ്ലാമിൽ ഖൈറായ കാര്യം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അതിന് കൊടുത്ത മറുപടി എന്താണ്? തുത്വഇമു ത്വആം, നീ എന്തു ചെയ്യുക, ഭക്ഷണം ഭക്ഷിപ്പിക്കുക. വതഖറ ഉസ്സലാം, സലാം പറയുക. അലാമൻ അറഫ്ത വമല്ലം തഅരിഫ്, പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും നീ സലാം പറയണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭക്ഷണം തിന്നാൻ കൊടുക്കുക, ആളുകൾക്ക് തിന്നാൻ ഭക്ഷണം കൊടുക്കുക, രണ്ട് പറഞ്ഞത് എന്താണ്? പരിചയമുള്ളവരോടും അല്ലാത്തവരോടും എന്തു ചെയ്യുക, സലാം പറയുക. ഇനി സമൂഹത്തിലെ നിരാലംബരും അശരണരുമായവർ എല്ലാവരാലും അവഗണനയേറ്റ് ജീവിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം എന്താണ്? സമൂഹത്തിലെ നിരാലംബരും
അശരണരുമായവർ എല്ലാവരാലും അവഗണനയേറ്റ് ജീവിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ലി അന്നംശിയ മഅ അഖീ ഫീ ഹാജത്തിൻ. അതായത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്താണ്, എൻ്റെ സഹോദരൻ്റെ കൂടെ അവൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്നവനാണ്. അൻ ഇഴ്തകഫ ഫീ ഹാദൽ മസ്ജിദ് യഗ്നി മസ്ജിദുൽ മദീന ശഹറൻ, മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം എഴുത്തിക്കാഫിരിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് തൻ്റെ സഹോദരൻ്റെ ഒരു പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുന്നവന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്ന്, സമൂഹത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അവരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ വിശ്വാസി കൽപ്പിക്കപ്പെട്ടവനാണ്. അതിൻ്റെ തെളിവെന്താണ്? ഒരാൾ വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഇസ്ലാമിൽ ഏറ്റവും പുണ്യം കിട്ടുന്ന കാര്യം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണ്? ഭക്ഷണം കൊടുക്കുക, പിന്നെയോ പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയുക. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഒരു സഹോദരൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരാൾ ഒരുങ്ങി പുറപ്പെട്ടാൽ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം ഐത്തികാഫിരിക്കുന്നതിൻ്റെ പുണ്യമാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.